നമസ്കാരം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി ആലപ്പുഴ സി പി എം ജില്ലാ സമ്മേളനത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ താമസിക്കുന്ന സ്വകാര്യ റിസോർട്ടിലെത്തിയായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച സൗഹൃദ കൂടിക്കാഴ്ചയെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട ശേഷമുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം രാഷ്ട്രീയം ചർച്ചയായില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു എസ് എൻ ഡി പി യോഗം തിരഞ്ഞെടുപ്പും ചർച്ച ചെയ്തില്ലെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുകയുണ്ടായി എസ് എൻ ഡി പി യോഗം തിരഞ്ഞെടുപ്പിൽ അന്തിമ വിജയം തനിക്കായിരിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു കോടതി വിധിയെ തെറ്റായി ചിലർ വ്യാഖ്യാനിക്കുകയാണെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുകയുണ്ടായി സമുദായ അംഗങ്ങളായ എല്ലാവർക്കും വോട്ടവകാശം നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി മറികടക്കാൻ സംസ്ഥാന സർക്കാരിനെ സമീപിക്കാൻ എസ് എൻ ഡി പി യോഗം തീരുമാനിച്ചിരുന്നു കമ്പനി നിയമത്തിൽ ഇളവ് തേടി സ്ഥാനാർത്ഥിക്കാരെ സമീപിക്കാനാണ് യോഗം തീരുമാനിച്ചിരുന്നത് ആറു മാസത്തിനകം ഇതിനുള്ള അനുമതി വാങ്ങിയെടുക്കലാണ് ലക്ഷ്യമെന്നും യോഗം തീരുമാനിച്ചിരുന്നു ചേർത്തലയിൽ ചേർന്ന എസ് എൻ ഡി പി ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് തീരുമാനമുണ്ടായത് പ്രാതിനിധ്യ വോട്ടവകാശം വഴിയാണ് ഏറെ വർഷങ്ങളായി വെള്ളാപ്പള്ളി നടേശൻ യോഗം സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിലവിലെ കമ്മിറ്റി തുടരുന്നതിൽ നിയമതടസ്സമില്ലെന്നും യോഗത്തിൽ വിലയിരുത്തലുണ്ടായി കമ്പനി നിയമത്തിൽ ഭേദഗതി വരുത്താൻ അനുമതി കിട്ടിയാൽ ഇത് കോടതിയെ ബോധ്യപ്പെടുത്തണം അതിനുശേഷം സംഘടനാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാമെന്നാണ് തീരുമാനമെത്തിയിരിക്കുന്നത് നിലവിലെ വോട്ടിംഗ് രീതി ഹൈക്കോടതി റദ്ദാക്കിയതോടെയാണ് ഫെബ്രുവരി 5-ാം തീയതി നടത്താനിരുന്ന തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് വരണാധികാരി പ്രസ്താവന ഇറക്കിയിരുന്നത് 1974 കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രത്യേക ഇളവ് വാങ്ങിയാണ് പ്രാതിനിധ്യ വോട്ടവകാശ രീതിയുമായി നേതൃത്വം മുന്നോട്ടു പോയത് വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറിയായ ശേഷം 1999 മുതൽ 200 വോട്ട് എന്ന രീതിയിൽ ഒരു ഭരണഘടനാ ഭേദഗതിയും കൊണ്ടുവന്നു എന്നാൽ കമ്പനി നിയമപ്രകാരം കേന്ദ്ര ഇളവ് ബാധകമല്ലെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് ഇതോടെ സംഘടനയിലെ 32 ലക്ഷം അംഗങ്ങളും വോട്ടെടുപ്പിന്റെ ഭാഗമാകണം വിധി മറികടക്കാൻ ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീംകോടതിയിലോ അപ്പീൽ പോകാനായിരുന്നു വെള്ളാപ്പള്ളി വിഭാഗത്തിന്റെ തീരുമാനം മുൻപ് കേന്ദ്ര സർക്കാരിനെ സമീപിച്ച ഇളവ് വാങ്ങിയതുപോലെ നോൺ ട്രെൻഡിംഗ് കമ്പനി നിയമപ്രകാരം സംസ്ഥാന സർക്കാരിനെ എസ് ടി പി നേതൃത്വത്തിന് സമീപിക്കാനാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഈ പഴുതുപയോഗിച്ച് പ്രത്യേക ഉത്തരവ് വാങ്ങി അപ്പീൽ പോകാനാണ് വെള്ളാപ്പള്ളിയുടെ നീക്കം തിരഞ്ഞെടുപ്പ് രീതി ചോദ്യം ചെയ്ത എതിർചേരി കോടതിയെ സമീപിച്ചപ്പോൾ തന്നെ ഇളവ് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിൽ വെള്ളാപ്പള്ളി വിഭാഗം അപേക്ഷ നൽകിയിരുന്നു ചുരുക്കത്തിൽ എസ് എൻ ഡി പിയുടെ സംഘടനാ തിരഞ്ഞെടുപ്പ് ഇനി സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുമെന്ന് സാരം ഈ സാഹചര്യത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത് പ്രാധാന്യമേറിയതാണ് Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.